നമസ്കാരം തമിഴ്നാട്ടിലെ പെരുമ്പലൂർ ജില്ല അവിടുത്തെ കലന്തൂർ എന്നൊരു ഗ്രാമത്തിൽ അവിടെ ഒരു പ്രത്യേക മത മതവിഭാഗക്കാർ ഭൂരിപക്ഷമാവുന്നു അപ്പോൾ കുറച്ച് വർഷമായിട്ട് അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ കുറച്ച് വർഷമായിട്ട് അവിടെ ചില രസക്കേടുകളും ഉണ്ട് അത് മറ്റൊന്നുമല്ല എല്ലാ ഇന്ത്യൻ ഗ്രാമങ്ങളിലും എന്ന പോലെ തന്നെ അവിടെ ഉത്സവങ്ങളും ഉത്സവങ്ങളുണ്ട് പള്ളിപ്പെരുന്നാളുകളുണ്ട് ഘോഷയാത്രകളുണ്ട് പ്രദർശനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുറച്ച് നാളായിട്ട് അവിടെ ചില കശവശയും ഈശാപോശകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒടുവിൽ ഇതിൻ്റെ ഇപ്പോൾ നടന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലയിലുള്ള ഒരു പ്രത്യേക മതക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊണ്ട് ഫയൽ ചെയ്യുന്നു ആ കേസ് എങ്ങനെയാണ് ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹ ആരാധന എന്നത് പാപമാണ് അതിനാൽ ഞങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ കൂടെ ഈ അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളുടെയോ ഒക്കെ ഘോഷയാത്രകളോ അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷങ്ങളോ ഒന്നും നടത്തുവാൻ പാടില്ല ഇതാണ് പരാതി ഇത് കേൾക്കുന്നവർ നെറ്റി ചുളിക്കരുത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നടന്ന കാര്യമാണ് ഒരുപക്ഷെ നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് നിങ്ങളോട് വിളിച്ചു പറയില്ല ഇന്നിപ്പം കാലമൊക്കെ ഒരുപാട് മാറിയത് ഇതേപോലെ ഒരുപാട് ഞങ്ങളെപ്പോലെ ഒരുപാട് സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ടും അവരൊക്കെ ഇതൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം വാർത്തകളൊക്കെ നിങ്ങൾ അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കുക ഞങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നതിലേക്ക് വേണ്ടി കോടതി വിധി സമ്പാദിക്കാനാണ് ഈ കൂട്ടർ കോടതിയിൽ പോയത് അപ്പോൾ കോടതി തിരിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അവർ ഇതേപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കുകയും ഇതേപോലുള്ളൊരു കേസുമായിട്ട് മേലിൽ കോടതിയെ സമീപിക്കരുത് എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ അസ്ത്രം ഗഫൂറിനെ പോലെയുള്ള ആരെങ്കിലും ആയിരുന്നു ആ ജഡ്ജിക്ക് പകരം ആ സീറ്റിൽ സീറ്റിലിരുന്നിരുന്നെങ്കിൽ ഈ കേസിൻ്റെ വിധി ഒരുപക്ഷെ എങ്ങനെയാവുമായിരുന്നു ഒരുപക്ഷെ ആ സ്ഥലത്തെ ഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിച്ചുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് അനുകൂലമായി പോലും ആ വിധി വരില്ലായിരുന്നു ഇതൊന്നും ഒരിടത്തും നടക്കില്ല എന്ന് ചിന്തിക്കരുത് കാര്യം ഇത്തരക്കാർ പടിപടിയായിട്ട് ഓരോ ഇടങ്ങളും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസാണേലും ഐ എ എസ് ആണെങ്കിലും ഇനി അവർക്ക് കീഴ്പ്പെടുത്താനുള്ളത് ഇന്ത്യയുടെ ഭരണവും അതേപോലെ തന്നെ കോടതികളുമാണ് അപ്പോൾ നമ്മൾ കരുതും ഇതുവരെ അവൾ അവർക്ക് കോടതികളിലൊന്നും ഇതേപോലെ കൈകടത്താൻ ആവുന്നില്ല എന്ന് അങ്ങനെയല്ല അതിവിദഗ്ധമായിട്ട് തന്നെ കോടതികളിലും ചില ജഡ്ജിമാരിലുമൊക്കെ അവർ വിദഗ്ധമായിട്ട് തന്നെ കൈകടത്തുന്നുണ്ട് തെളിവ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഇവിടെ നീതിമാനെന്ന് ഏവരും വിശ്വസിച്ചിരുന്ന ഒരു ജഡ്ജി വളരെ ആസൂത്രിത ആസൂത്രിതമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില പ്രമാദമായിട്ടുള്ള വിധിയൊക്കെ വന്നിട്ടുണ്ട് ആ വിധികളൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും അതെല്ലാം ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരായിട്ടുള്ള വിധികളായിരുന്നു ഈ വിധികളെല്ലാം പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഈ വിധി വാചകത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രശസ്തമായ ഒരു കോട്ടും കൂടെ അങ്ങ് ചേർക്കുമായിരുന്നു ഒരുപക്ഷെ ആ വിധിയേക്കാൾ കൂടുതൽ ഈ അദ്ദേഹം പറയുന്ന ഈ വാചകമായിരിക്കും പൊതുസമൂഹ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക ഒന്ന് കെ എം മാണ്ടിയുടെ കേസിലും അദ്ദേഹം ഇതേപോലെ എന്ന് പറഞ്ഞു സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം അതൊന്നേ പിന്നെ ഒരു രൂപതയുടെ ഭൂപി കച്ചവടത്തിൻ്റെ കേസിലും അദ്ദേഹം പറഞ്ഞു ബിഷപ്പ് എന്നാൽ രാജകുമാരനല്ല ഇത് ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗൂടെ വിധിയുടെ ഒപ്പം തന്നെ ഇതേപോലെ ഒരു ഡയലോഗൂടെ അങ്ങ് കൊളുത്തിവിടും മിക്കവാറും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ വിധിയേക്കാൾ ഉപരി ഉപരി ഇദ്ദേഹം പറഞ്ഞ ഈ വാചകം നമ്മളത് കണ്ടതുമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ കോടതി മുറിയിലെ പ്രകടനങ്ങൾ കഴിഞ്ഞാൽ പുറത്ത് പൊതുസമൂഹത്തിന് മുമ്പിലും ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു നോക്കുക സഭയ്ക്കെതിരെ അച്ഛന്മാർക്കെതിരെ സമരം ചെയ്യുന്ന കന്യാസ്ത്രീകളുടെ സമരപ്പന്തലിൽ പോയിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുക അതേസമയം തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ എന്ന നിരക്കിൽ നടക്കുന്ന മദ്രസാ പീഡനങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടാതിരിക്കുക പക്ഷേ ഇദ്ദേഹം വളരെ നീതിമാനാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊന്നും ആരും ഇഴകീറി പരിശോധിച്ചിരുന്നില്ല അതുവരെ പക്ഷേ മുമ്പ് കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ ഒരിക്കൽ പറഞ്ഞു മറ്റൊരാളുടെ പേരിൽ ഏകദേശം എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബെൻസ് കാർ സമ്മാനമായിട്ട് ലഭിച്ചത് ഈ ജഡ്ജിക്കായിരുന്നു എന്ന് പറഞ്ഞ ആ ദിവസം മുതൽ ഇദ്ദേഹം കുറേ നാളത്തേക്ക് നിശബ്ദനായിരുന്നു അപ്പോഴാണ് മറ്റ് പലരും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ സംശയത്തോടെ കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇത്തരം അതായത് മതരാജ്യം വരുത്തണം മതരാജ്യമുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരുടെ നെറ്റ്വർക്ക് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല അവർ ഒരുപാട് വർഷങ്ങൾ മുൻകൂട്ടി കണ്ട് പടി പടിയായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ എല്ലായിടത്തും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണം നടത്തുന്ന ബി ജെ പി സർക്കാരിൽ മാത്രമാണ് എന്ന് പറയേണ്ടി വരും ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടങ്ങളിലും അവരുടെ കൈകളുണ്ട് മുമ്പ് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പച്ച വെളിച്ചം എന്നൊരു സംഗതിയെപ്പറ്റി പോലീസിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയാണ് ഈ പച്ച വെളിച്ചം എന്ന ഒരു സംഗതി അതേപോലെ തന്നെ ചില വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നു വക്കീലന്മാരെ ഈ ശരിയത്ത് നിയമം പഠിപ്പിക്കാൻ പഠിപ്പിക്കാനോ അതിനെപ്പറ്റി ക്ലാസ് എടുക്കാനും ഒക്കെ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാജ്യത്ത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല മാത്രവുമല്ല അത്യന്തം അപകടകരവുമാണ് അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇപ്പം നമ്മുടെ കയ്യിലല്ല പക്ഷേ ഞാനത് കണ്ടതാണ് മലപ്പുറത്തുള്ള എസ് ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു മറ്റൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ചില ചെറിയ പയ്യന്മാരെയൊക്കെ ഹെൽമറ്റ് ഇല്ലാതെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ പിടിക്കാറുണ്ട് അപ്പം ചില പയ്യന്മാരോട് ഇങ്ങനെ ചോദിക്കും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും വാചകമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോ ഒക്കെ അവർക്കറിയാമോ എന്നറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിക്കും അവർക്ക് അറിയാവുന്ന എന്നുള്ള രീതിയിൽ അവർ മറുപടി പറയുവാണെങ്കിൽ അവരെ ഞാൻ ഉപദേശിച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച് തോളിത്തട്ടി വിടാറുണ്ട് അല്ലാത്തവരൊക്കെ അല്ലാത്തവരെയൊക്കെ ഞാൻ ഫൈൻ അടിക്കാറുണ്ട് നോക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നോക്കുക മുമ്പൊക്കെ ഇതൊന്നും പുറത്തറിയാൻ മാർഗമില്ലായിരുന്നു ഇന്നിപ്പം എവിടെ എത്ര രഹസ്യമായിട്ട് നടത്തിയാലും ആരെങ്കിലും ഒരാളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോയിലൊക്കെ എടുത്ത് പ്രലോഭത്തിന് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് അറിയുന്നു അതിന് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയ്ക്കും പുതിയ ഒക്കെ നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യ ആയിരിക്കാ ആയിരിക്കില്ല ഇപ്പോൾ അവരുടെ പ്ലാനും പദ്ധതിയും പോലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യയെ ആയിരിക്കില്ലായിരുന്നു എന്തായാലും നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മറ്റു മതക്കാരുടെയൊന്നും ആഘോഷങ്ങൾ നടത്താൻ പാടില്ല അവർക്കത് പാപമായതുകൊണ്ട് അത് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും കോടതിയെ ഇന്ത്യൻ കോടതിയെ സമീപിച്ചതിൻ്റെ ഒരു ഒരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് നിങ്ങളോട് വിളിച്ചു പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഒരു പക്ഷേ അവർ വിളിച്ച് പറഞ്ഞേക്കാം പക്ഷേ ഞങ്ങൾക്കിത് പറയാതിരിക്കാനാവില്ലല്ലോ വെബ് ഡെസ്ക് തത്വമൈന്യൂസ്